നമസ്കാരം സ്വാമിജി. നമ്മള് സാധാരണ ദീപം തെളിയിച്ചാല് ആ ദീപം തനിയാണ് എന്നതാണോ അതോ നമ്മള് അണയ്ക്കണോ? അതായത് ദീപം തെളിയിച്ച് നമ്മള് നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ കഴിഞ്ഞ് ആ സന്ധ്യാസമയം കഴിഞ്ഞാല് അത് അണയ്ക്കാമെന്നുണ്ട്. അതിനണയ്ക്കുന്നതിന് ദോഷമൊന്നുമില്ല. ഇനി അണയ്ക്കാൻ കഴിയാതെ അത് സ്വയം കെട്ടുപോകുകയാണെങ്കിലും അത് ദോഷമൊന്നുമില്ല. അങ്ങനെ പറയാറുണ്ട്, അത് വലിയ ദോഷമാണ് തിരിയെരിയാൻ പാടില്ല എന്നുള്ള. പക്ഷേ നെയ്യ് കൊണ്ട് തിരിയെരിയുന്നത് ശരിക്കും നല്ലതാണ് എന്നുള്ളതാണ് സത്യം. അപ്പൊ തിരിയെരിയാൻ പാടില്ല എന്നില്ല, അത് അങ്ങനെ ഒരു അതിന് അങ്ങനെ തിരിയെരിയാൻ പാടില്ലെന്ന് വെച്ചാൽ മുഴുവൻ എണ്ണ തീർന്നു പോയി അങ്ങനെ ഒരു അവസ്ഥ, അങ്ങനെ വിടുന്നതിലും കുഴപ്പമില്ല. പക്ഷേ സാധാരണ ചെയ്യുന്നത് നമ്മൾ സന്ധ്യാദീപം തെളിയിച്ച് അതിന് ഒരു മുഹൂർത്തം, ഒരു മുഹൂർത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 മിനിറ്റ്, അതാണ് അതിന്റെ ഒരു സമയം. അപ്പൊ അപ്പോഴേ അത്രയും കാലം കഴിയുമ്പോ സന്ധ്യാകാലം കഴിഞ്ഞു. സന്ധ്യാകാലം കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് പുഷ്പം ഒരു പൂ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കെടുത്താം, കെടുത്തിയിട്ട് അത് അങ്ങനെ വെക്കാം. പക്ഷേ പിറ്റേ ദിവസം കത്തിക്കുമ്പോൾ ആ തിരി തന്നെ കത്തിക്കാൻ പാടില്ല എന്നുണ്ട്. പിന്നെ പുതിയ തിരി ഇട്ടിട്ട് വേണം കത്തിക്കാനായിട്ട്. ഓരോ പ്രാവശ്യം കത്തിക്കുമ്പോഴും പുതിയ തിരിയാണ്. അപ്പൊ ചെറിയ തിരി ഇട്ടുകഴിഞ്ഞാൽ അത്രയും സമയം കത്തി അതിനെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് അടുത്ത തിരി കിട്ടാം. അത് പിന്നെ അണഞ്ഞു പോകാൻ പാടില്ല എന്നൊക്കെ പറയാം. അണഞ്ഞു പോകുന്ന വലിയ ദോഷമാണ്, പാപമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ വിഷമിക്കാറുണ്ട്. അതിലൊന്നും യാതൊരു ശാസ്ത്രവും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. അത് സാധാരണ നമ്മൾ എണ്ണ ഒഴിച്ചത് അത്രയാണെങ്കിൽ അത് അണഞ്ഞു പോകും. പഴയ പണ്ട് കാവിലും നമ്മൾ തറയിലും ഒക്കെ വിളക്ക് വെക്കുമ്പോ അവിടെ രണ്ടാമത് ആരും പോയിട്ട് അത് അണയ്ക്കാറുണ്ട്. അത് അവിടെ കത്തിച്ചു വെച്ചിട്ട് വരുന്നു, സ്വയം അണഞ്ഞു പോവുകയാണ് പതിവ്. അതിപ്പോഴും കാവുകളിലും അറകളിലും അതുപോലെ തന്നെ തറകളിലൊക്കെ നമ്മൾ പണ്ട് അറകളില് വിളക്ക് വെക്കാറുണ്ടായിരുന്നു. തറവാട്ടിലൊക്കെ അറകളുണ്ട്, അറകളില് വിളക്ക് വെക്കുമ്പോൾ അവിടെ രണ്ടാമത് ആരും പോയിട്ട് അതിനെ അണയ്ക്കാറുന്നില്ല. വിളക്ക് വെച്ചിട്ട് വരും, പിന്നെ പിറ്റേ ദിവസം വിളക്ക് വെക്കുന്ന സമയത്തൊക്കെയാണ് അവിടെ പോവുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ദോഷമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അതൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നതാണ്, അതിനൊന്നും ശാസ്ത്രമായിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഒരു മുഹൂർത്ത സന്ധ്യാമുഹൂർത്തത്തില് വിളക്ക് കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കൃത്യസമയത്ത് വിളക്ക് കത്തിക്കണമെങ്കില് നമ്മള് കലണ്ടറിൽ നോക്കണം. സൂര്യാസ്തമയ സമയമുണ്ട്, സൂര്യാസ്തമയത്തിന്റെ സമയം ഉദയാസ്തമയം എഴുതിയിട്ടുണ്ടാവും, അതുപോലെ അസ്തമ സമയം എഴുതിയിട്ടുണ്ടാവും. ഈ അസ്തമ സമയം എഴുതിയിരിക്കുന്ന ആ സമയത്ത് അസ്തമയ സമയത്താണ് അസമയ സമയത്തിന് ഒരു 2 മിനിറ്റ് മുമ്പോ 3 മിനിറ്റ് മുമ്പോ എന്നൊക്കെയുള്ള സമയം വെച്ചാൽ ആ സമയത്താണ് കൃത്യമായിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കേണ്ടത്. അപ്പൊ സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യന്റെ ആ ഒരു വിളക്ക് ഇത് തെളിയിക്കും, എന്നിട്ട് അത് ഒരു മുഹൂർത്തം വരെ കത്തുന്നു, എന്നിട്ട് അത് അണഞ്ഞു പോകും. അപ്പോ അസ്തമയ ആ സമയം നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം, അതുപോലെ ഉദയത്തിലും അങ്ങനെ ചെയ്യാം, ആ സമയം നോക്കി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ സാധാരണ പറയാറുള്ളത്, ഈ സന്ധ്യാസമയത്ത് സന്ധ്യാസമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് രാവിലത്തെ സന്ധ്യയും വൈകുന്നേരത്തെ സന്ധ്യയും. ഇപ്പൊ രാവിലത്തെ സന്ധ്യ പലപ്പോഴും നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും മുഴുവൻ സന്ധ്യാസമയത്തിൽ അങ്ങനെ ജപിക്കാനോ തപിക്കാനോ ഒക്കെ പറ്റില്ല. കാരണം ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ രാവിലെ എഴുതി തയ്യാറെടുക്കുമ്പോൾ അത്രയും സമയമൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് മറ്റ് പ്രവൃത്തികളൊക്കെ ഒഴിവാക്കി, അതായത് ഇപ്പോ ടി വി കാണുന്നതോ അല്ലെങ്കിൽ പിന്നെ മൊബൈലും ടിവിയും ഒക്കെ മാറ്റി വെച്ച് മറ്റ് വേറെ പ്രവൃത്തികൾ, ഭക്ഷണം കഴിക്കുന്നതോ ഭക്ഷണം ഉണ്ടാക്കുന്നതോ ഒക്കെ മാറ്റി വെച്ചിട്ട് സന്ധ്യാസമയത്ത് ശാന്തമായിട്ട് ഇരിക്കുക. അത് പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത് അമ്പലങ്ങളുണ്ടെങ്കിൽ, അമ്പലത്തിൽ ദീപാരാധനയുടെ മണി മുഴങ്ങുകയാണ്, അവിടെ ദീപാരാധനയുടെ പിന്നെ ഭജനയോ അല്ലെങ്കിൽ നാദസ്വരം ഒക്കെ കേൾക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ശാന്തമായിട്ട് മറ്റ് പ്രവൃത്തികളെല്ലാം നിർത്തിവെച്ച് ആ അമ്പലത്തിലെ ഭഗവാന്, അമ്പലത്തിൽ നമ്മൾ പോകുന്നില്ല എന്ന് വെക്കുക, നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടെങ്കിലും അമ്പലത്തിൽ ആ ഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിച്ച് അവിടെ ശാന്തമായിട്ട് കണ്ണടച്ചിരിക്കുക, ആ ദീപാരാധന അവിടെ കഴിയുന്നത് വരെ. അങ്ങനെ ഒരു ആദരവ് നമ്മളും ചെയ്യണം, നമ്മളെ കുട്ടികളെയും അത് ശീലിപ്പിക്കണം. കാരണം പണ്ടൊക്കെ അതങ്ങനെ ചെയ്തിരുന്നു, ഇന്നിപ്പോ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അമ്പലത്തിൽ അവിടെ പൂജ നടക്കുന്നുണ്ടാവും, മണി നടക്കുന്നുണ്ടാവും, നമ്മളിവിടെ ടി വി ഒക്കെ വെച്ച് അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോ അങ്ങനെയുള്ള ഇതുണ്ടാവാൻ പാടില്ല. തൊട്ടടുത്ത് അമ്പലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന പൂജാ സമയങ്ങളുടെ ആരതിയും മണിയടിയും, ആ മണിയടിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ അതാണ്.
നാല് ചുറ്റുമുള്ളവർക്ക് അത് കേൾക്കാനും അവിടെ ദിവ്യമായ ചൈതന്യത്തിന്റെ ആവാഹനം ഉണ്ടാകും. ആഗമനായത് ദേവാനാം എന്ന് പറയും. അപ്പൊ ആ ഒരു ദിവ്യ തേജസ് ചൈതന്യം ഉണ്ടാകാനാണ് ഈ മണി മുഴക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മുടെ മനസ്സ് സ്വാഭാവികമാണ് ആ മണി മുഴക്കത്തിൽ ഏകാഗ്രമാകും. ആ ഈശ്വരന്റെ ചിന്ത നമ്മുടെ മനസ്സിൽ വരും. ആ സമയത്ത് അത്രയും ശാന്തമായിട്ടിരിക്കുക. അത് ഒരു 20 മിനിറ്റ് ഒക്കെയാണ് സാധാരണ ഒരു ദീപാരാധന ഉണ്ടാകുക. 15-20 മിനിറ്റ് ആണ്. അത്രയും സമയം നമ്മൾ ശാന്തമായി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ്. അതുകൊണ്ട് ദേവാനുഗ്രഹം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്.